ഇവിടെ ആരാണത്? ഞാനങ്ങ് ട്രൂപ്പിൽ നിന്ന് വരുവാ. ഏതാ കലാപനാണോ ട്രൂപ്പ്? ഏ ട്രൂപ്പിൽ നിന്ന് വരുവല്ല, ഞാനൊന്ന് കൂപ്പിൽ നിന്ന് വരുവാ. ആനക്ക് പട്ട എടുക്കാൻ വേണ്ടി വന്നതാ. ആനക്ക് പട്ടയാണോ കൊടുക്കുന്നത്? ഞാനൊക്കെ ഞാൻ പട്ടയം പതിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ? എന്റെ പേര് കോന്നി സുരേന്ദ്രൻ. ആനയുടെ പേരോ? ആനയുടെ പേര് പുളിക്കത്തറ ബിജു. ശരിക്കും പറഞ്ഞ ആനക്ക് ചേട്ടന്റെ പേരും ചേട്ടന്റെ ആനയുടെ പേരും ആണല്ലോ ഇവിടെ ഉണ്ടത്. അങ്ങനെ ആനകളുടെ പേരിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. എന്തോ ഏതെങ്കിലും പാപ്പാമാരെ, എടാ ബിജു തടി എടുക്കടാ, എടാ രാജാ തടി എടുക്കണം എന്ന് പറയത്തില്ല. എടുക്കാനേ തടി, എടുക്കാനേ ഓല, അങ്ങനെ പറയത്തുള്ളു. പിന്നെ കഴുത്തെ കെട്ടി തൂക്കിടാൻ ഒരു പേര്, അത്രേ ഉള്ളു. അത്രേ ഉള്ളു. ഞാൻ ചോദിക്കണ, അവിടെ താഴ നിൽക്കുന്ന ചേട്ടൻ ആനയാണോ? എന്റെ ആന ഇവിടെ നിൽക്കുന്നത്? അയ്യോ, അതിന്റെ അടിയിലൊന്നും ചേട്ടനെ കണ്ടില്ലല്ലോ. ആന അടി കാണാൻ ഞാനെന്തോ ആനപ്പുണ്ടോ? പൊന്നെ ഞാൻ ചായ കുടിക്കാൻ പോയല്ലയോ. ഹലോ, ഹായ് ഹായ് ഹായ്, നമസ്കാരം. ഇന്നലെ നമസ്കാരം ഹലോ ഒന്നും കണ്ടില്ലല്ലോ. ഇന്നലെ ചങ്ങനാശ്ശേരി ടൗണിൽ വെച്ച് ഞാൻ ഹലോ പറഞ്ഞതായിട്ടാന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു പോലും നോക്കാതെ പോയില്ലേ? ഞാൻ കണ്ടില്ലല്ലോ. പെരുന്നേ കാറിനകത്ത് ഇരുന്നപ്പോഴേ ഞാൻ ആനപ്പുറത്ത് ഇരുന്നുണ്ട്. ഹായ് പ്രജേതാന്ന് പറഞ്ഞപ്പോ നോക്കാൻ ഞാൻ. അല്ല, ആനപ്പുറത്ത് ഇരുന്നോ? ഞാൻ ശ്രദ്ധിക്കട്ടെ, ഞാൻ ഫോണിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും താഴ് നോക്കിയിരിക്കാൻ മേളോട്ടൂടെ നോക്കണം. പിന്നെ പാട്ടെ, എന്തെങ്കിലും വരുവാ എന്ന് വിളിച്ചേക്കണേ. ഞങ്ങൾക്കൊന്നും വരത്തരേന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് എന്തെങ്കിലും പറയുന്നത്. അയ്യോ, ആപത്ത് വരുന്ന കാര്യമല്ല, ഈ സിനിമയിലൊക്കെ എന്തെങ്കിലും അവസരം വരുവാന്ന് വിളിച്ചേക്കണേ. ചെറുക്കനെ അഭിനയിക്കും. മോനോ? മോനല്ല, എന്റെ ആന നന്നായിട്ട് അഭിനയിക്കുന്നേ. ആന അഭിനയിക്കൂ? പിന്നെ അവന് ഹിന്ദിയിലായിരുന്നു അഭിനയിച്ചോണ്ടിരുന്നത്. ഹിന്ദിയിൽ ഏത് പടം? തെരെ മെരെ ബീച്ചുമേ ഹൈ സഹയ ബന്ധൻ അഞ്ചാന. അതിൽ അഞ്ചാമത്തെ ആന എന്റെ ആനയായിരുന്നു, അറിയാവോ? ഓ, അത് ശരി. അയ്യോ, ആന വരണ്ടോ? ആന വരണ്ടല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വരണ്ടു. എന്തുട്ടി താൻ ഇന്നലേക്ക് എവിടെ ആയിരുന്നു? ഞാൻ കൂപ്പിൽ തടിയെടുക്കാൻ ആന കൊണ്ട് പോയിരുന്നു. ചേട്ടാ കേട്ടോ, കൂപ്പി ആന കൊണ്ട് തടിയെടുക്കാൻ പോയതാണോ? പിന്നെ കടയിൽ പോകാൻ പറ്റുമോ തുണിയെടുക്കാൻ ആന കൊണ്ട്? എന്റെ 1.5 ലക്ഷം വിലയുള്ള ആപ്പിളിന്റെ ഐഫോൺ ഇയാൾ ആന വിഴുങ്ങി അതും തട്ടിപ്പറിച്ച്. ആനയെ നിയന്ത്രിക്കേണ്ടത്? ഇവരെയാ നിയന്ത്രിക്കേണ്ടത് അറിയോ? എന്താ? ഞാൻ ഇല്ലാത്തപ്പോ ആനയുടെ മുന്നേ വന്ന് എന്തോ കോപ്പറായ കാണിച്ചെന്ന് ചോദിച്ചു. ഞാൻ അവിടെ വെറുതെ നിൽക്കുവായിരുന്നു ചേട്ടാ, സത്യം. വെറുതെ നിൽക്കുവായിരുന്നില്ലേ? ഞാൻ വെറുതെ നിൽക്കുവായിരുന്നു. വെറുതെ നിൽക്കുവായിരുന്നു. വെറുതെ നിൽക്കുവായിരുന്നു എന്ന് വെച്ചാ ബോർ അടിച്ചപ്പോ ഞാൻ ഒരു പാട്ട് ഇട്ടായിരുന്നു. പാട്ട് മാത്രമേ ഇട്ടുള്ളൂ? പാട്ട് ഇട്ടെന്ന് വെച്ചാ പാട്ട് ഇട്ടാ ഡാൻസ് കളിക്കുക, അത് ചുമ്മാ ഡാൻസ് കളിച്ചു. പിന്നെ അതങ്ങ് റീലായി പോയി. അല്ല, എന്റെ ഇൻസ്റ്റഗ്രാം ഐഡി കേട്ടിട്ടുണ്ടോ? റീൽസ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടോ. ഇറ്റ്സ് മീ പിങ്കി എന്നാ പേര്. ഫോളോവേഴ്സ് ഒക്കെ കുറവട്ടോ? ഫോളോവേഴ്സ് ഒക്കെ കൂടാൻ വേണ്ടി ഇസ്മി പിങ്കി എന്നുള്ളത് മാറ്റിട്ടേ ഇസ്മി കുങ്കി എന്നിടങ്ങി ആനപ്രേമികൾ ഏറി ഫോളോ ചെയ്യുമ്പോ. അതെ, ഇയാൾ അങ്ങനെ പുച്ഛിക്കോ ഒന്നും വേണ്ട. മിഥുൻ ചേട്ടാ, എന്റെ റീൽസ് കണ്ടിട്ട് 4 ഡയറക്ടേഴ്സ് ആ എന്നെ വിളിച്ചത് അഭിനയിക്കാൻ. 4 ഡോക്ടേഴ്സ് ആയിരിക്കും വിളിച്ചത് ഇവരെ ചികിത്സിക്കാൻ. ഇയാൾ എന്റെ റീൽസ് കണ്ടിട്ടുണ്ടോ? എന്റെ റീൽസ് കണ്ടിട്ട് ഇയാൾ പറഞ്ഞാ മതി കേട്ടോ. കാണണോ? ഇയാൾ കാണാം, കാണിച്ചു. ഇങ്ങനെ ഉരിയാടപ്രാണിയുടെ മുന്നേ വന്നിട്ട് എക്കാ ചക്ക എക്കാ ചക്ക ഏതോ ചക്കയാന്ന് പറഞ്ഞിട്ട് ആ മൊബൈൽ വാങ്ങിച്ച എന്റെ ആന അങ്ങ് വിഴുങ്ങി. ചേട്ടന്മാരിൽ നിന്ന് കേക്കണം, അറിയാമോ? ഇയാടെ വർത്തമാനം കേട്ടതൊന്നും ചേട്ടന്മാർ ഇതുവരെ കരച്ചിൽ കേട്ടിട്ടില്ല. ഇവരുടെ മൊബൈൽ വിഴുങ്ങിയപ്പോണ്ടല്ലോ എന്റെ ആന ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. രാത്രി 12 മണിയാകുമ്പോ തുടങ്ങുമേ ഗുണു ഗുണു ഗുണാന്ന്. എന്ത്? നിങ്ങൾ ഉറക്കം കിടത്തുന്ന നിങ്ങളുടെ കാമുകന്മാർ മെസ്സേജ് വിടുവാ. ഇപ്പൊ അന്ന് ആരൊക്കെ ഉറക്കം അറിയോ? അറിയോ? ബിജുബേ എന്ന് ഞാൻ വിളിക്കുമ്പോ വിളി കേൾക്കുന്ന ആരെ ഇപ്പൊ വിളി കേൾക്കുന്ന എങ്ങനെയാണെന്നറിയോ? പറഞ്ഞു എഴുന്നള്ളിക്കാൻ ചെല്ലുമ്പോ അവര് ചോദിക്കുക ഇത് ആരെയാണെന്നോ ഐഫോൺ ആണെന്നോ. മര്യാദക്ക് ഇയാളോട് പറയാൻ ഫോൺ എടുത്തു തരാൻ.
അത് കഷ്ടമല്ല, ഫോൺ അങ്ങെടുത്ത് കൊടുത്തൂടെ. അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ അലമാരിക്കാതിരിക്കുമല്ലോ. ആനയുടെ വയറ്റി ഇരിക്കുമോ അതറിയോ? എന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്ന ഇയാള് വിവരം അറിയും. അന്ന് നിങ്ങളെ അച്ഛൻ വിവരാവകാശ കമ്മീഷനിൽ നിന്ന് വരുന്നു അറിയിക്കാൻ വേണ്ടി. എന്റെ അച്ഛൻ വലിയൊരു നേതാവ്. ഇങ്ങനെ വലിപ്പത്തിൽ കിടക്കാൻ നിങ്ങളുടെ അച്ഛൻ നേതാവല്ലേ, അല്ലാതെ ബംഗ്ലാവ് ഒന്നും അല്ലല്ലോ. പിന്നെ ശശികല ചാർത്തിയ ദീപാബലയം. അതാണ് പിന്നെ 24 മണിക്കൂറിനകം ഇയാടെ ആന വിഴുങ്ങി എന്റെ ഫോൺ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ഇയാടെ ആന അറിയും ഞാൻ ആരാന്നും ഞാൻ എന്ത് വന്ന് ഞാൻ ഇയാടെ ആന അറിയിച്ചു കൊടുക്കും. എങ്ങനെ കൂത്താട്ടം കാണിച്ച് ആനയുടെ കീഴോട്ട് വന്ന് കലിഞ്ഞങ്ങ് കേറ. എന്താ പിന്നെ നിങ്ങൾ ആരാന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും പറ്റത്തില്ല. അതെന്താ പലിച്ചൊക്കെ കീറും. അപ്പൊ എന്റെ ആപ്പിള് ആപ്പിള് വേണമെങ്കിൽ നോട്ടിരിക്കുന്ന എടുത്ത് തിന്നു.